എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാഠഭാഗം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എല്ലാ PSC പരീക്ഷകൾക്കും സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആർട്ടിക്കിൾസ്. എല്ലാ PSC പരീക്ഷകൾക്കും ഒരു ചോദ്യമെങ്കിലും ആർട്ടിക്കിൾസ് എന്നുള്ള സെക്ഷനിൽ നിന്ന് കണ്ടുവരുന്നതാണ്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ എ ആൻഡ് ദി എന്നിങ്ങനെ മൂന്ന് ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിന് ആകെ ഉള്ളത്. നാമത്തിന് മുൻപിലാണ് ഈ ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതായത് നൗൺ വേർഡ്സിന് മുൻപിലാണ് ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. എ ആൻഡ് ദി എന്നീ മൂന്ന് ആർട്ടിക്കിൾസിൽ എ ആൻഡ് എന്നിവയെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ദിയെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും വിളിക്കുന്നു. എ ആൻഡ് എന്നീ ആർട്ടിക്കിളുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ എ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. അതായത് കൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിലാണ് എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് കാർ, ഗ്ലാസ് എന്നീ വാക്കുകൾക്ക് മുൻപിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. എ കാർ, എ ഗ്ലാസ്, എ ബാറ്റ് എന്നിങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം സ്വരാക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ ആൻ എന്ന ആർട്ടിക്കിളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വവ്വൽ സൗണ്ടിലാണ് ഒരു വാക്ക് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ ഉപയോഗിക്കാവുന്ന ആർട്ടിക്കിൾ ആൻ ആണ്. ഉദാഹരണം ആൻ എലഫന്റ്, ആൻ അറേഞ്ച്മെന്റ്, ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം എച്ച് സൈലന്റായി വരുന്ന വാക്കുകളിൽ ആൻ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. അതിനുദാഹരണമായിട്ട് അവർ, ഓണറബിൾ മാൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ആൻ ആണ്. ഉദാഹരണം ആൻ അവർ, ആൻ ഓണറബിൾ മാൻ. ഇതിന് കാരണം അവർ, ഓണറബിൾ മാൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ ആരംഭിക്കുന്നത് എച്ച് എന്ന അക്ഷരത്തിലാണെങ്കിലും ഈ സാഹചര്യങ്ങളിൽ എച്ച് ഉച്ചരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എച്ച് ഉച്ചരിക്കാത്തതിനാൽ ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ സ്വര ശബ്ദത്തിൽ, അതായത് വവ്വൽ സൗണ്ടിൽ ആണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കുകൾക്ക് മുമ്പിൽ ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത്. വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുമ്പോഴും വായിക്കുമ്പോൾ കൺസണന്റ് സൗണ്ട് ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് മുമ്പിൽ എ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് യൂറോപ്യൻ, യൂണിറ്റ്, യൂണിയൻ, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എ ഇ ഐ ഒ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വവ്വൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ലെറ്റേഴ്സിലാണ് തുടങ്ങുന്നതെങ്കിലും അവ വായിക്കുമ്പോൾ യ എന്ന ശബ്ദമാണ് ഉണ്ടാകുന്നത്. യ എന്ന ശബ്ദം വ്യഞ്ജനാക്ഷരമാണ്, അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ടിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് മുൻപിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ വൺ എന്ന വാക്കിന് മുൻപിൽ ചേർക്കേണ്ട ആർട്ടിക്കിൾ എ ആണ്. അതിന് കാരണം വൺ എന്നെഴുതുമ്പോൾ ഒ എന്ന അക്ഷരത്തിലാണ്, വവൽ ലെറ്ററിലാണ് വായിക്കുന്നത് വൺ എന്നാണ്. വ എന്നത് വ്യഞ്ജന സൗണ്ടാണ്, അതായത് കൺസണന്റ് സൗണ്ടാണ്. അതുകൊണ്ടാണ് വൺ റുപ്പി കോയിൻ എന്ന് പറയുമ്പോൾ എ വൺ റുപ്പി കോയിൻ എന്നാണ് പറയേണ്ടത്. മറിച്ച് വവൽ സൗണ്ടിൽ തുടങ്ങുന്ന അബ്രിവിയേഷന് മുൻപിലും ആൻ ഉപയോഗിക്കും. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കെഴുത്ത് എന്ന് പറയാം. ഉദാഹരണമായിട്ട് MBA സ്റ്റുഡൻറ്, എക്സ്റേ, MA എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് മുൻപിൽ നമ്മൾ ചേർക്കേണ്ട ആർട്ടിക്കിൾ ആൻ ആണ്. ഇതിന് കാരണം MBA എന്ന് പറയുമ്പോൾ ആദ്യത്തെ ശബ്ദം എ ആണ്. എക്സ്റേ ആണെങ്കിലും MA ആണെങ്കിലും അതുപോലെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് എ ആണ്. ആ ശബ്ദത്തിന് മുൻപ് എ ശബ്ദത്തിന് മുൻപിൽ എ എന്നത് ഒരു വവൽ ലെറ്ററും എ എന്നത് നമുക്കെല്ലാം അറിയാം ഒരു വവ്വൽ സൗണ്ടും ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ ചേർക്കേണ്ടത് ആൻ ആണ്, എ അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ദ എന്നതാണ് ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ എന്നത് ഒരു നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് വരുമ്പോൾ ആദ്യം നമ്മൾ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിച്ച ശേഷം അടുത്ത് വീണ്ടും അതിനെ പറയുമ്പോൾ ദ എന്നത് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കേണ്ടതുണ്ട്.
ഉദാഹരണമായിട്ട് ദ സൺ, ദ ഹെവൻസ്, ദ ഗോഡ്സ് എന്നിങ്ങനെയാണ് പറയാറ്. എന്നാൽ ഗോഡ്, ഹെവൻ തുടങ്ങിയ വാക്കുകൾ ഏകവചനമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം, ദ ഹെവൻ എന്ന് പറയേണ്ടതില്ല, ഹെവൻ എന്ന് പറഞ്ഞാൽ മതി. ദ ഗോഡ് എന്ന് പറയേണ്ടതില്ല, ഗോഡ് എന്ന് പറഞ്ഞാൽ മതിയാകും. അതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും ദിനപത്രങ്ങൾക്കും മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് ദ ഖുറാൻ, ദ മഹാഭാരത, ദ ഭഗവത്ഗീത, ദ എൻസൈക്ലോപ്പീഡിയ. അതേപോലെ ദിനപത്രങ്ങൾ വരുമ്പോൾ ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ദ ഡെക്കാൻ ക്രോണിക്കിൾ എന്നിങ്ങനെയാണ് പറയേണ്ടത്. ഗ്രന്ഥകർത്താവിന്റെ പേരോടുകൂടിയ പുസ്തകങ്ങൾക്ക് മുൻപിൽ ദ ആവശ്യമില്ല. ഉദാഹരണമായിട്ട് ഇലിയഡ് എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലിയഡ് ഒരു ബുക്കാണ്. ഇലിയഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ദ ഇലിയഡ് എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഹോമർ ആണ് ഇലിയഡ് എഴുതിയത്, അപ്പോൾ ഹോമേഴ്സ് ഇലിയഡ് എന്ന് പറയുമ്പോൾ അവിടെ ദ ചേർക്കേണ്ടത് ഇല്ല. ദ ഉപയോഗിക്കേണ്ട മറ്റവസരങ്ങൾ താഴെ പറയുന്നവയാണ്. റിവേഴ്സ്, കാനാൽസ്, സീസ്, ഓഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആയിട്ട് ദ പസഫിക്, ദ അറേബ്യൻ സി, ദ നൈൽ, ദ ആമസോൺ എന്നിങ്ങനെയാണ് പറയേണ്ടത്. അതോടൊപ്പം മൗണ്ടൻ റേഞ്ചസ്, മലനിരകൾ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ദ്വീപ സമൂഹങ്ങൾ എന്നിങ്ങനെയുള്ളവയുടെ പേര് പറയുമ്പോഴും നമ്മൾ ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആയിട്ട് ദ ആൽപ്സ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നിങ്ങനെയാണ് പറയേണ്ടത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറയുമ്പോഴും ദ ഉപയോഗിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ദ ഗിറ്റാർ, ദ സാക്സോഫോൺ. സൂപ്പർലേറ്റീവ് ഡിഗ്രി വാക്കുകൾ വരുമ്പോൾ ദ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഉദാഹരണമായിട്ട് ഹി ഈസ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. സൂപ്പർലേറ്റീവ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോസ്റ്റ്, ബെസ്റ്റ്, ലാർജസ്റ്റ്, ടോളസ്റ്റ് എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വാക്കുകൾ. ഇവയ്ക്ക് മുമ്പിൽ നിർബന്ധമായിട്ടും ദ ചേർക്കേണ്ടതുണ്ട്. ദ ടോളസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ ലാർജസ്റ്റ് എന്നിങ്ങനെയാണ് നമ്മൾ പറയാറ്. അതോടൊപ്പം മോനുമെന്റ്സിന്റെ പേര് പറയുമ്പോഴും ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആയിട്ട് ദ താജ്മഹൽ, ദ രാജ്ഘട്ട്, ദ ഇന്ത്യ ഗേറ്റ്, ദ റെഡ് ഫോർട്ട് എന്നൊക്കെയാണ് പറയാറ്. ഓർഡിനൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് എന്നാണ് പറയേണ്ടത്. അവിടെയും ദ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഫീഷ്യൽ പോസ്റ്റ്സ്, അതായത് ഔദ്യോഗിക പദവികൾ പറയുമ്പോഴും ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആയിട്ട് ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി, ദ മാനേജർ, ദ ചീഫ് സെക്രട്ടറി, ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്നിങ്ങനെയാണ് പറയേണ്ടത്. സയന്റിഫിക് ഡിസ്കവറീസ്, ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുമ്പോൾ ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആയിട്ട് ദ റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി, അല്ലെങ്കിൽ ദ ടെലിഫോൺ വാസ് ഇൻവെന്റഡ് ബൈ അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്നിങ്ങനെയാണ് പറയേണ്ടത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞു, മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ദി ചേർക്കണം. പക്ഷേ ഇൻഡിവിജ്വൽ ഐലൻഡ്, ദ്വീപ സമൂഹം പറയുമ്പോൾ ദ ചേർക്കണമെങ്കിലും ഒരു ദ്വീപ് മാത്രം പറയുമ്പോൾ നമ്മൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസ്, മലനിരകൾ പറയുമ്പോൾ നമ്മൾ ദി പറയുമെങ്കിലും ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു പീക്ക്, ഒരു മലയോ ഒരു കൊടുമുടിയോ ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ ദി ചേർക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണമായിട്ട് എവറസ്റ്റ് എന്നുള്ളതിന് മുമ്പിൽ നമ്മൾ ദി ചേർക്കേണ്ട ആവശ്യമില്ല. ഐ വിൽ ക്ലൈംബ് എവറസ്റ്റ്. അതേസമയം എവറസ്റ്റ് ഉൾപ്പെടുന്ന മലനിരകളായ ഹിമാലയാസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ദി ഹിമാലയാസ് എന്നാണ്. ആർട്ടിക്കിൾസ് ആവശ്യമില്ലാത്ത മറ്റ് സന്ദർഭങ്ങൾ താഴെ പറയുന്നവയാണ്. നെയിംസ് ഓഫ് പേഴ്സൺസ് ഓഫ് പ്ലേസസ്, വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ പേര് പറയുമ്പോൾ നമ്മൾ ദി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എയും ആനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രാജു, ആലപ്പുഴ, എറണാകുളം, ഡൽഹി, അക്ബർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെയോ ദേശത്തിൻ്റെയോ പേരാണെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ടതില്ല. കൺട്രീസ്, കോണ്ടിനെന്റ്സ്, സിറ്റീസ്, രാജ്യങ്ങൾ, വൻകരകൾ, പട്ടണങ്ങൾ എന്നിവയുടെ പേര് പറയുമ്പോഴും നമ്മൾ ഒരു ആർട്ടിക്കിളും ചേർക്കേണ്ടതില്ല. സമൂഹമായി നിൽക്കുന്ന അല്ലെങ്കിൽ ബഹുവചന രൂപത്തിൽ എഴുതുന്ന രാജ്യനാമങ്ങൾക്ക് മുൻപിൽ നമ്മൾ ദ ചേർക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് നമ്മൾ പറയുന്ന, അമേരിക്ക ഒരു 50 സ്റ്റേറ്റ്സിന്റെ കൂട്ടമാണ്, അപ്പോൾ നമ്മൾ പറയേണ്ടത് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ്. ദി നെതർലാൻഡ്സ്, ദി സുഡാൻ, ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്.
അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പറയുമ്പോൾ നമ്മൾ ദി ചേർക്കേണ്ടതില്ല, എങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ മുമ്പിൽ ദി ചേർത്താൽ നമ്മൾ ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ ജനത അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് ഹോബീസ്, കായിക ഇനങ്ങളുടെയും ശീലങ്ങളുടെയും മുൻപിൽ നമ്മൾ ദി ചേർക്കാറില്ല. ഉദാഹരണം വി പ്ലേ ഫുട്ബോൾ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിങ്ങനെയുള്ള ആഹാരങ്ങളുടെ കൂടെയും നമ്മൾ ദി ചേർക്കേണ്ടതില്ല. ഉദാഹരണമായിട്ട് ഐ യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 AM. എന്നാൽ അവയ്ക്ക് മുൻപിൽ ഒരു അഡ്ജക്റ്റീവ്, ഒരു നാമവിശേഷണം വരികയാണെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. റിലേഷൻസ് ആയിട്ടുള്ള മദർ, ഫാദർ, അങ്കിൾ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ദി ചേർക്കേണ്ടത് ഇല്ല. അതുപോലെ തന്നെ സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോഴും നമ്മൾ ആർട്ടിക്കിൾ ചേർക്കേണ്ടതില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായി ആണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് ദി ചേർക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു മീറ്റ് ഹിസ് ഫ്രണ്ട്. സാധാരണയായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് ചികിത്സ തേടിയാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നമ്മൾ വേറെ ഒരു ഉദ്ദേശത്തിനായിട്ട് പോകുമ്പോൾ അവിടെ ദി ചേർക്കണം. ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ദി ഹോസ്പിറ്റൽ എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ പഠിക്കാനാണ് പോകുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന്. എക്സാമ്പിൾ ആയിട്ട് ഹി വെന്റ് ടു ദ സ്കൂൾ ടു അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദി സ്കൂൾ എന്ന് പറയണം. അതുപോലെ തന്നെ മെറ്റൽസ്, ലോഹങ്ങൾ, ലോഹങ്ങളുടെ പേര് ചേർക്കുമ്പോൾ ദി ചേർക്കേണ്ടതില്ല. എക്സാമ്പിൾ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. അതേസമയം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് മുൻപിൽ ദി ചേർക്കണം. ഉദാഹരണമായിട്ട് ദ അയൺ ആക്സ് ഈസ് സോ ഷാർപ് ടു കട്ട് ദ ട്രീ. ലോഹങ്ങൾക്ക് മുമ്പിൽ ദി ചേർക്കേണ്ടതില്ലെങ്കിലും ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഉപകരണത്തെ പറയുമ്പോൾ നമ്മൾ ദി ചേർക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.